അതെ വാപ്പാവോളേ, ഇത് കെട്ടിക്കണ്ടില്ലേ? എനിക്ക് തോന്നുക കെട്ടുമ്പോൾ വിചാരിച്ചും കാറ്റ് അടക്കരുത് എന്ന് വിചാരിച്ചാണ്. കുറേ കാലാണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുകാണ്ട് ഒരു കാറ്റും കെട്ടാതെ കേടരണ്ടാ വിചാരിച്ചാണ് പാത്തക്കിടാനിയാളെ. പിന്നെയാണേ കരുത് കെട്ട് വെച്ചുമ്പോഴാണ് കര മാണ്ടി ഞാൻ ഇമ്മാതിരി കെട്ടുമെന്ന് തോന്നലേ. അപ്പോൾ ഇതെത്ത മുതലെന്ന് ഇപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. അത് ഇന്നയാളെ സേമിയാണ് കേട്ടാ. സേമി ഇന്നയാളെ കുറച്ച് ദിവസം മുന്നേ തോരാവശ്യത്തിന് കൊണ്ടുവന്നേനി. അപ്പോൾ ഞാനത് ഏതൊരു മുതലായാലും ഞാനത്തെ കാട്ടാ ഉറവിടക്ക വെക്കുക, ഇനി ഒന്നും കുപ്പിയിലാക്കിയേക്കോ. അപ്പോൾ എല്ലാത്തിനും കൂടി ഒന്ന് കുപ്പി ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് വിചാരിച്ചു ഇങ്ങനത്തെ ഒക്കെ മുതൽ ചിലപ്പോൾ ഈ സേമിട്ടൊക്കെ ഒരു കുപ്പി ഉണ്ടേനി. അത് ഒരു ദിവസം ആർക്കിപ്പോൾ കുറച്ച് അച്ചാർ കൊടുക്കാൻ വേണ്ടി അതാണ്ട് ഒഴിച്ചിക്കാണ്ട് അതിൽ അച്ചാർ കണ്ട് കയറ്റി കൊടുത്ത്. അതന്നെ ഏതായാലും കൊണ്ടുപോയിക്കണം. ഇപ്പം ഞാൻ കുടുങ്ങിന്നാൽ പോരെ. ഞാനേ ഈ സേമി നല്ലോണമാണ് കെട്ടിയേക്കാൻ വേണ്ടിയിട്ട് ഞാനെത്താ ചേച്ചിയെന്ന് വെച്ചാൽ നീണ്ട സേമിനൊക്കെ നടുവാണ് മുറിച്ചു. നടു മുറിച്ചാൽ പിന്നെ എളുപ്പമാണല്ലോ കെട്ടിയേക്കാൻ, ഉറയിൽ ഒതുങ്ങി. അതുകൊണ്ടായിട്ട് തന്നെയാണ് സേമിൻ്റെ നീളമൊക്കെ പോയത്. ഞാൻ നടു ആണ് ഒടിച്ചിക്കാണ്ട് കെട്ടിച്ചേനിട്ട. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇത്രയും നീളമുള്ള ഉറയുന്ന എത്താത് ഇങ്ങനത്തെ സേമിയാളെ എടുക്കണമെന്ന്. ഏതായാലും ഇനിയാൾ ആ സേമിയാളൊക്കെ ഞാൻ ഒന്നും കണ്ട് പിടിച്ചാണ്ട് ഒടിച്ചിക്കണിട്ടാ. ബാക്കി ഇത്ര എടുത്തിട്ടുള്ളൂ, ഇത് മതി നമുക്ക്. ഇനി നമുക്ക് മാണ്ടി ദിദിക്കെത്താന്ന് വെച്ചാൽ ഈ അരി. ഈ അരി ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരരിയാണ് അല്ലേ? എല്ലാവർക്കും തീർപ്പതിയുള്ള ഒരു അരിയാണ്, ഇന്നെ പോലത്തവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഞാളത് തീർപ്പതില്ലാത്തവരൊക്കെ എത്തിയതാളേണ്ടി ഞാൻ ഈ ഉണ്ടാക്കണ ഈ ഒരു സാധനം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പായസമാണ്. ഇതൊരു ഒന്നാം നമ്പർ പായസമാണ്. ഇത് നമ്മൾ വിചാരിച്ച സാധാരണ പായസം പോലെയല്ല. സാധാരണ മട്ടരി കൊണ്ടാരി പായസം ഉണ്ടാക്കാനോ എനിക്കറിയില്ല. ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ സേമി ഇട്ട് കാണ്ട് അതും നമുക്ക് കുറേ തേങ്ങാപ്പാൽ പിഞ്ഞി ഉണ്ടാക്കി ഒന്നും വേണ്ട എളുപ്പത്തിൽ അട്ടപ്പായസമൊക്കെ അവിടെ നിൽക്കൊണ്ടുണ്ടാണ് അജതി പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു ഒരു ക്ലാസ് അരി എടുത്തുകൊണ്ട് നല്ലോണമാണ് കെഗി കെഗി വെക്കുമ്പോൾ ഇയാളെ ഈ ചുവപ്പ് ഒക്കെ പോയി കാണും ഒരു വിധം ചുവപ്പും പൊഴുപ്പുള്ള അരി ആയിക്കണേ. നമ്മൾ സാധാരണ മട്ട അരി കെഗിയാൽ അത് ആദ്യത്തെ ആ ചുവപ്പ് ഉണ്ടാവില്ലല്ലോ. ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ കുക്കറിനുള്ളിൽ കണ്ട് നിങ്ങൾ ബേജാറായാലിട്ടാണ് ഇയാളെ. ഇതൊക്കെയാണ് നമ്മളെ അരി. ഇതാ അതിൻ്റെ ആ തൗടൊക്കെ പോയതാണ് കേട്ടത്. ഏതായാലും കുക്കറിനുള്ളിൽ ആ കറുപ്പ് വട്ടെത്താന്ന് വെച്ചാൽ അന്യാളെ ഞാൻ ആരഞ്ച് മുടുക ഒരു ദിവസം പിങ്ങിന് പിങ്ങി നോക്കുമ്പോൾ അതാ കുക്കർ ഇങ്ങനെ കറുത്ത് വന്നിക്കണ്. അത് നമ്മൾ ഏതൊരു സാധനം വെള്ളം തിളപ്പിച്ചാൽ കാണാം അൽമണിക്കൊരു ഒരു ബക്കൻ്റെ അവിടേക്കൊരു കറക്കൽ അതേമാതിരി കറുത്താണേ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ശരിയാവധി വെച്ചുണ്ടാക്കി വെച്ചുണ്ടാക്കി ശരിയായിക്കോളൂ. ഇപ്പോൾ ഒരു ഇറങ്ങേറുണ്ട് കണ്ടിട്ടേ. പിന്നെ സേമിൻ്റെ കാര്യങ്ങളോട് പറയുകയാണെങ്കിൽ ഭർത്തതൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കിക്കാളേണ്ടി, ഇനി ഭർക്കാത്താണെങ്കിലും ഒന്ന് കേൾക്കാളേണ്ടി. പക്ഷേ ഭർക്കണ്ട കേട്ടാ, ഭർത്താണെങ്കിലും ഭർക്കാത്താണെങ്കിലും പിന്നെ നിങ്ങളൊന്ന് കൊണ്ടുവന്നാൽ ഭർക്കണ്ട, ഭർക്കാതെ തീ കണ്ടിട്ടുള്ളൂ കേട്ടി. എന്നിട്ട് നോക്കിയാണ് കുറച്ച് ഇപ്പ്, ഇപ്പ് കുറച്ച് കൂടി ഇനി അളക്കോരിത്. ഇത്ര ഉപ്പാണ്ട് കാരണം നമ്മൾ മധുരമിട്ടാണ് ഉണ്ടാക്കണോണ്ട്. ഇപ്പം ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. ഒരുപാട് ഉപ്പിടരുതിട്ടാ. ഇതാണ് ഇനി നോക്കിയാണ് ഇനിയാളെ തീക്ക് മാണ്ടി വെച്ചാൽ വെള്ളമാണ്. വെള്ളം നമുക്ക് സാധാരണ ഇപ്പോൾ ഇതൊരു ബാഗ് എത്രത്തോളം വെള്ളം മാണ്ടി നമുക്കറിയാലോ. ആ ഒരു വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം പോലെ പാർന്ന് കിട്ടോ. ഇത് പാർന്നാണ്ട് ഇനി എത്തിച്ചണം ഒന്ന് മൂടികാണ്ട് ഒരു മൂന്നാല് പൂക്കാണ്ട് കൂക്കിക്കോട്ടെ. മൂന്നാല് പൂക്കാണ്ട് കൂക്കിയിട്ട് പിന്നെ എത്തിച്ചാണ്ട് ഓഫാക്കിയിട്ടാൽ പിന്നെ ആ ഒരു പ്രഷർ ഉണ്ടാവില്ല, ഒരു ചൂട് ആയി കിടന്ന് കണ്ടാണ്ട് ബന്ധമുള്ളൂ കേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൂക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് മക്കളെ. ഇപ്പോൾ കൂക്കും കൂക്കുമ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു തളച്ചു നോക്കല്ല. അപ്പം തിജ ഓഫാക്കുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് കൂക്കിനൊന്നും ഇവിടെ കഴിച്ചൂല. കാരണം ചില ആ കൂക്കി ഇതാ വരുന്നത്, ഇത് വരുന്നത്, ഇത് വരുന്നത്. ഞാൻ തിജ ഓഫാക്കാട്ടെ ഇനിയാളെ. കാരണം ഇത് വല്ലാതെ നിർത്താൻ പറ്റൂല. ഇനി ആയി കിടന്നുകാണ്ട് ബന്ധുവുള്ളൂ. അതിനത്ര ബേവ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ബേവ് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത്തെ ഇതാളേണ്ടി കുക്കറിൽ വെള്ളമാണ് കുറച്ചാൽ വെള്ളം കുറക്കാൻ പറ്റില്ല ഇനിയാളെ. കാരണം ഇത്രയും മാണ്ടിൽ വെള്ളം കുറക്കണം. നിങ്ങളത്തെ ഇതിന് ഓഫാക്കിയാളേണ്ടി. എന്നാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആണെങ്കിലേ ഒന്ന് തുറന്ന് നോക്കേണ്ടി. ബന്ധുവിൽ ഞാൻ കുറച്ചൊരു വെള്ളം പറഞ്ഞാൽ തീമൊക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി കത്തിച്ചെത്തേനൊക്കെ ചെയ്തു കൂടി. ഏതായാലും ഇത് നോക്കിയാണ് ആ തീച്ചൊക്കെ ഇതാ ആ പ്രഷറൊക്കെ ഇതീ പോയപ്പോൾ നമ്മളത് നല്ലോണം ബന്ധുണ്ട്. ആ പ്രഷറായി കിടന്ന് പോയാൽ തന്നെ നമ്മൾ ഊരി നമ്മൾ ഈ വിസിൽ ഊരാഞ്ഞാൽ മതി. വിസിൽ ഊരുമ്പോഴാണ് ഇത് ഇതാകുക വേഗാതൊക്കെ. അപ്പോൾ തീ തന്നെ ഈ ക്യാമറമൊക്കെ ഇതിൻ്റെ ഈ ഇത് വരും പോക്ക. ഇതിൻ്റെ ആവി ക്യാമറമൊക്കെ വന്നാൽ പിന്നെ നമ്മളെ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല തന്നെയാണ്. അതാണ് കുഴപ്പം. ഇനി ക്യാമറ തോട്ടിയൊക്കെ വേണം. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണ് ബന്ധുക്കണ് വെള്ളം പാകമാണ്. അപ്പോൾ നിങ്ങളെ കുക്കർ വേഗം വേകാത്തതാണെങ്കിൽ കുറച്ചൊരു മൂന്നാല് ഗ്ലാസ് വെള്ളം പറഞ്ഞ് വെച്ചോളൂ. എന്നാത്ത വെച്ചാൽ ഒരിക്കൽ ഇങ്ങനെ എടുത്ത് തളച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓഫാക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിരിച്ചെടുക്കാന്നാവും. ഒന്നും കൂടി ആവുമ്പോൾ അല്ലാണ്ട് ബന്ധമുള്ളല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നല്ലോണം വന്നിട്ട് ഇനി ഇതിൽ നിന്നൊരു പൈതിയോരം നമുക്കേ
ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പസീക്ക് പാറ നിൽക്കണം. അപ്പോൾ ചൂടാറിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ ചൂടാറാഞ്ഞിട്ടുണ്ടെങ്കിൽ അളം തീരെ നേരമില്ല. ഇതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ എത്തിക്ക് ഒരു രണ്ടണി ആകുമ്പോഴത്തേനും എത്തിച്ചാന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് രണ്ടണിക്കൊന്നും നിങ്ങൾ എത്തിക്ക് എത്തില്ല മക്കളെ. കാരണം ഈ സാധനങ്ങൾ ചൂടറിയിട്ടില്ല. കാരണം ഒന്നാമത് തന്നെ ഞാൻ നേരം മുടക്കുമ്പോൾ ചൂട് തിരുമ്പാണ്ടേനി. അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം ഇങ്ങനെ അടുങ്ങോട്ടൊക്കെ പോകുമ്പോഴേ പിന്നെ തിരുമ്പാളൊക്കെ ഇങ്ങനെ നാളെ 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 ചേർത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. കുറച്ച് ദിവസമല്ല, രണ്ട് ദിവസം അപ്പോൾ തന്നെ അത്യാവശ്യം ആവുമല്ലോ. അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് രണ്ട് മൂന്ന് ദിവസം ഉണ്ടായി എമ്പാടും അതിലെ എമ്പാടും. സ്കൂൾ കോണും മദ്രസ് കോണും വരുന്നും പെരിയുന്നിടുന്നും നമ്മളതും മൂപ്പരാക്ക പണിക്കോണും വരുന്നു എല്ലാം കൂടി ആവുമ്പെമ്പാടും ആയി. ഏതായാലും ഞങ്ങൾ എല്ലാം കൂടി തിരുമ്പപ്പോൾ തന്നെ നേരം വെക്കുന്ന അപ്പം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ് ഞാനേ ഒരു ഒരു ബസ്സിയിലൊരു അഞ്ചാറ് കയ്യിൽ അതിനോട് കോരികാണ്ടേ ഇടുന്നുണ്ട്. എന്നാൽ ഞാൻ ചൂടാറിക്കളെ ആ കുക്കറിൽ ചൂടാറാൻ വെക്കേന്. നമ്മളിത് നേരം വെക്കുമ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ഇത് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ ചൂടാറിക്കളെ ആയാസത്തിന് നേരം വേണ്ട മക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെയാണെങ്കിൽ ഈ ഒരു പായസം ആലോചിക്കുമ്പോത്തിന് പൂതിയാകുക. ക്ഷമാന്ന് പറഞ്ഞ എനിക്ക് തന്നെ ആലോചിക്കുമ്പോത്തിനെ അതാണ്. അപ്പോൾ ഏതായാലും കൂടെ ഇത് ചൂടാണ്. അപ്പോൾ അതിന് ഒരു നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ ചീരുളി ഒലിച്ചല്. അപ്പോൾ ചീരുളി ഒരു മൂന്നാലെടുത്തിന് ഇനിയാളത് തൊലിച്ചാൽ വയസ്സന്മാരൊക്കെ പെരിയുണ്ടെങ്കിൽ എത്തു പണിയെടുക്കാൻ കഴിയാത്തവരൊക്കെ കുമ്പോട്ടൊന്ന് നീർന്നൊക്കെ പണിയെടുക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മാതിരി ഉള്ളിയൊക്കെ കൊടുത്താൽ മതി. കാരണം എൻ്റെ അനുഭവത്തിലുള്ള നമ്മൾ അയലക്കത്തുണ്ടേനി ഇങ്ങനെ ഒരു വല്യമ്മട്ട. ആ വല്യമ്മണിയാളെ ചീരുള്ളി അല്ല അതിന് പണി ചക്കക്കുരു ഒലിച്ചാൽ പണി ഇനിയാളെ ചക്കക്കുരു തൊലിച്ചാൻ വേണ്ടിയിട്ട് അത് എന്നും നേരം തൈറ്റിങ്ങൊക്കെയാണെങ്കിൽ തോനെ പിലാവുണ്ട്. ഒരു പിലാമലൊക്കെ ഉള്ള ഒരു ചക്ക ഒരു ചൂട് ചക്ക ഉണ്ടാവും. എന്നിട്ട് എന്നും നേരം വെച്ച് ആ ഇമ്മ കാണാൻ മിറ്റത്ത് ഇങ്ങനെ കുത്തർന്ന് കാണ്ട് വല്യമ്മ അതിക്കൂടി വെള്ളക്കുപ്പായും കറുപ്പ് സൂപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചക്കക്കുരു വലിച്ചിന്. അപ്പോൾ എന്താ പറയുക, പെരക്കാർക്ക് നല്ല സുഖം സാറായിട്ട് ചക്കക്കുരു ചാറാണ്. ബെക്കും ചേച്ചാൽ പിന്നെ അതേമാതിരി തന്നെ അവരോടൊക്കെ ആരെങ്കിലുമൊക്കെ പ്രസവിച്ചെടുക്കണമെങ്കിൽ ഈ വെള്ളുള്ളിയും ചീരുളിയും തൊലിച്ചാണ്ടാവുമല്ലോ. നേരം വെളുത്താ അതിനതൊരു പണിയാണ്. അങ്ങനെ കുത്തർന്ന് തൊലിച്ചു എന്തോരം സുഖമാറിയ വെള്ളുള്ളിയും ചീരുളിയും തൊലിച്ചിട്ടാൽ വെള്ളുള്ളിയും ചീരുളി ചക്കക്കുരു പിന്നെ നമ്മൾ ഒരു ചക്ക ഉള്ള കാലത്തേ ഉണ്ടാക്കുള്ളൂ. പിന്നെ അതും ഓൽക്കത്തിന്ന് അവ എന്നും ചക്കക്കുരു ചാറ് പറ്റീനി ചില പെരിയിലൊന്നും പറ്റൂല മക്കളെ. പക്ഷെ നല്ലതാണ് കേട്ടോ ചക്കക്കുരൊക്കെ ചാറച്ച എന്തൊരു നല്ലതാണ് നമ്മൾ തടിക്ക് ഒരുവിധം കൊണക്കോടൊന്നും വരൂല. അറ്റേക്കും തന്നെ കൊണക്കോടും ഇല്ല കേട്ടോ. നല്ലതാണ്, നല്ല സ്വഭാവമാണ് അറ്റേക്ക്. അപ്പോൾ ഏതായാലും കേട്ടോക്കെയാണ് ഞാനയാളെ എത്താണ് ചീരുള്ളി തൊലിച്ചെന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അതാണ് ചീരുള്ളി തൊലിച്ചൊരുപോലെ കഴിഞ്ഞെന്ന് പറഞ്ഞ പോത്തിന്. അപ്പോൾ ഇത് ഞാൻ അരിയാനൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം അരിയണമൊന്നുമില്ല. അപ്പോൾ അവിടെ കട്ട ഈ ചീരുള്ളിയാണ് തൊലിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് നമ്മൾ ആ ചോറ് ചൂടാറിൽ കഴിച്ചും ചോദിച്ചു. ചീരുള്ളി ഇപ്പോൾ നിങ്ങൾക്ക് തൊലിച്ചാൽ മാട്ടിണ്ടെങ്കിൽ വല്യുള്ളിൻ്റെ പണെടുത്ത് കണ്ട് ഒരു ചെറിയൊരു കണ്ടെടുത്തേണ്ട അരിഞ്ഞോളിട്ടാ. കാരണം ഇപ്പോൾ എല്ലാവർക്കും വേഗം പണി കഴിച്ചണം എന്നുള്ളൊരു പൂതിയുള്ളൊരു കാലും ഒരു നേരമൊക്കെയാണ്. കാരണം നമ്മളാണ്ട് നേരം വെളുത്ത് ഇതൊക്കെ ചെയ്തതായി വരുമ്പോൾ അതിന് കുട്ടികളെ സ്കൂൾ കതറേസ് മദ്രസ്കൊക്കെ പറഞ്ഞാച്ചാൽ സ്കൂൾക്ക് പറഞ്ഞാച്ചാൽ നമ്മളെ തിരുമ്പിക്കുളിയും അടുക്കളയിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ അതിന് അസറായി. അപ്പോൾ അതിന് കുട്ടികളെ നിന്ന് ഒരു ഒഴിവുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനത്തെ ദിനൊക്കെ വേഗം വല്യുള്ളിയാണ് എടുത്തോളൂ. പക്ഷെ രസം നമുക്ക് ചീരുള്ളിയാണ്, അതേപോലെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ചീരുളി തൊലിച്ച് കഴിഞ്ഞിട്ടും ഇത് ചൂടാറിയിട്ടില്ല മക്കളെ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചത് ഏതായാലും നമുക്ക് ഇതൊക്കെ കുറച്ച് വെള്ളം വേണം. അപ്പോൾ കുറച്ച് വെള്ളമാണ് പാർന്നു നിർത്താൽ ഒരുവിധം ചൂടാറിയതിന് ശേഷം ഇനി ഒരു ഇളഞ്ചൂട് കൂടിയുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളമാണ് പാർന്നു നിർത്താൽ ഒന്നാണ്ട് ഇളക്കുമ്പോൾ തന്നെ ചൂടാറുമേ. അപ്പോൾ കുക്കറിലാണെങ്കിൽ പിന്നെ ഒന്നാമത് എത്താറിയോ ഈ സേമ്യതിയിലിട്ടിട്ട് നല്ല പശുണ്ട്. അപ്പോൾ ആ പശുണ്ടായിട്ടാണ് ഇത് ചൂടാറ് അത്ര പണി. അപ്പോൾ ഒരു ഇത്തിരി നേരം കൂടിയാണ് ചൂടാറുമ്പോൾ തന്നെ നമുക്ക് ഒരു നുരുമ്പ് തേങ്ങ തീക്ക് ചരണ്ടാണ്ടേ. അപ്പോൾ ഈ തേങ്ങ ഇടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എത്താഞ്ഞാളങ്ങൾക്ക് ഓർമ്മ വരുന്നേ ഇമ്മാതിരി കഞ്ഞി ബസ്സിക്ക് പറഞ്ഞ് ചേർന്ന്. ഇപ്പോൾ സാധാരണ കാഴ്ചക്ക് ഒരു കഞ്ഞിയാണല്ലോ. അപ്പോൾ കഞ്ഞിക്ക് തേങ്ങ ഇട്ടുകാണ്ട് പണ്ടൊക്കെ പ്രസവിച്ചെടുക്കുമ്പോൾ പ്രസവിച്ചെടുക്കുന്ന പോലെ പരിയിലൊക്കെ ഉണ്ടാവില്ല. ഇങ്ങനെ കഞ്ഞിയാണ് പറഞ്ഞൊക്കെ തേങ്ങയാണ് ചേരൻ്റെ ഒരു ഭാഗങ്ങൾക്ക് വെച്ചുകാണ്ടേ. അപ്പോൾ ആ ഒരു ഓർമ്മ വരുന്നുണ്ടാവില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കൂടി ഇനിയാൾ ആരൊക്കെ ഒന്ന് ഓർമ്മ വരുക. കാരണം എനിക്ക് ഇതിന് കണ്ടപ്പോഴും ഓർമ്മ വന്നിട്ടാ. അപ്പോൾ ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് കഞ്ഞിയിൽ ഞാൻ തേങ്ങ ഇട്ട് കുറച്ചാളെ ഒരുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അത് പായസമാണ് മക്കളെ. പായസം എന്ന് പറഞ്ഞാൽ തേങ്ങ ഞാൻ പിച്ചിട്ടുണ്ട്, ഞാൻ പിജാതെ എണ്ണ ഇടുന്നത്. പക്ഷേ തേങ്ങ പിഞ്ഞാലും കുഴപ്പമില്ല, പിഞ്ഞാലും കുഴപ്പമില്ല, പിജാതെയാണ് ഈ ഒരു പായസത്തിൻ്റെ ലെവല്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടൊന്നും വേണ്ട, കാരണം കുറേ പായസം. ഇപ്പം നമ്മൾ പെരിയിലിപ്പോൾ തോന ആളുണ്ടെങ്കിൽ തോന തന്നെ ഉണ്ടാവും കേട്ടോ, ഒരു പത്ത് ക്ലാസ്സിലേറെ ഈ പായസം തന്നെ ഉണ്ടാവും. പിന്നെ നല്ല ഉള്ള കൊണത്തറ ഇതിനൊരു ചിലവുമില്ല, തീരെ ചിലവ് കുറഞ്ഞൊരു പായസമാണ്. പിന്നെ മട്ടയരി എല്ലാവരും പെരിയിലും ഉണ്ടാവുമല്ലോ, ജവർദിക ആൾക്കാരെ പെരിയിലും ഉണ്ടാവും ഈ മട്ടയരി എന്ന് പറഞ്ഞ സാധനം. അതാണെങ്കിൽ മനുഷ്യന്മാർക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ രസം പിടിക്കാണ്. പോണനെ ചിലവർക്ക് ഇഷ്ടമില്ല, ചിലവർക്ക് പിന്നെ നല്ല
ടേസ്റ്റായിട്ട് മട്ടേൻ്റെ ചോറ്. പിന്നെ എനിക്കായാലും വലിയൊരു തെറുപ്പില്ല, നല്ല കോഴിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ തിന്നുന്നല്ലാതെ അല്ലാതെ എത്താന്നവ തിന്നാൻ തോന്നണില്ല. ഏടെ ഒരു വരമ്പനെ പീടിയെന്ന് മെങ്ങണീന് ഇത്ര വരമ്പത്തരല്ല, ഇതിനൊരു വരമ്പത്തര. അപ്പം നാളിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോക്ക് തായൊരു കമൻറ്റ് വന്നിനി, ശരിയാണ് മൈമോ എന്തോരം കഥയുടെ ഇങ്ങനെ അരി എടുത്തിട്ട് പീടിയെന്ന് മേങ്ങി കൊണ്ടല്ലാണ് അരി എന്ന് പറയുന്നത്. ചിലവരൊക്കെ പിന്നെ പച്ചരി ആകുമ്പോൾ പച്ചരിന്ന് ഇട്ടാണ് ചോറ് കാണാൻ അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഉണ്ണികളെ തേങ്ങ ഞാൻ ചരിഞ്ഞിക്കാണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എത്താൻ പോകണമെന്ന് വെച്ചാൽ മിക്സിൻ്റെ വലിയ ജാറ് എടുക്കട്ടോ, വലിയ ജാർ എടുത്തുകൊണ്ട് ഈ കഞ്ഞി ഉണ്ടല്ലോ ഈ സേമിയ കഞ്ഞി, സേമിയും ഇതും കൂട്ടുള്ള അത് ഇതീക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഇതീക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് ഇതിൽ തന്നെ പാർന്നതുകൊണ്ട് ചൂടാറാൻ വേണ്ടി പാർന്നിച്ച് വെള്ളം തന്നെ ഉണ്ട്. പിന്നെ ചെറിയ ജാറിൽ ഇത് അരക്കരുതിട്ടോ, ചെറിയ ജാറിൽ അരച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെത്താന്ന് വെച്ചാൽ എത്താണ് ഇത് ഇതായി കിട്ടൂല, വല്ലാതെണ്ട് അരിഞ്ഞു വല്ലാതെ അരിയരുത്, ഒരു നുറുങ്ങ് നുറുങ്ങേ പാടുള്ളൂ. ചെറിയൊരു ഒരു ഒരു തരി വേണം, അല്ലാതെ നമ്മൾ ചെറിയ ജാറിലിട്ടുണ്ടെങ്കിൽ വലിയ ജാറിലാകുമ്പോൾ വേണ്ട അരിയൊന്നുമില്ല, ഒരു നുറുങ്ങൽ കിട്ടും. കുറച്ചൊന്ന് ഓണാക്കിയാകുമ്പോൾ തന്നെ തന്നെ നുറുങ്ങൽ കിട്ടും ഓഫാക്കാതെ. പക്ഷെ ചെറിയ ജാറിലാണെങ്കിൽ എത്രയോ ആണ്ട് കറങ്ങുമ്പോത്തിന് ഇങ്ങോട്ട് ചെളി പിടി ചപ്പിളി ആവുമല്ലോ, പറ്റം ഇങ്ങോട്ടിതാവും. അപ്പോൾ നമ്മൾ ഈ പായസ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെറിയൊരു നുറുക്കുണ്ട്, ഇനി ഞാൻ ഈ മിക്സിയിലെ ജാറിൽ നിങ്ങൾ ചുറ്റിപ്പോരുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ അരച്ച് തരുമ്പോൾ നമ്മൾ ഈ പായസം നല്ല തിക്കായി കണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുകൊണ്ടാണ് ഞാൻ മിക്സിൻ്റെ ജാറിൽ ചുറ്റിയത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇയാളെ ഇതാ ഇനി ഇതിക്ക് നമുക്ക് മാണ്ടിതെത്താന്ന് വെച്ചാൽ കുറച്ച് ഏലക്കായ് പൊടിയാണ്, നല്ല രസമാണ് ഏലക്കായ് പൊടി ഇട്ടാൽ. പിന്നെ ചക്കരോണ്ട് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഈ ചക്കരോണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നേരത്തെ നിങ്ങൾ ചക്കര എപ്പോഴാണ് ഇടേണ്ടി അറിയോ, ഈ തീമച്ചുകാണ്ട് പിന്നെ നമ്മൾ ഈ തീമച്ചുകാണ്ട് എടുത്തല്ലോ, എടുത്തുകാണ്ടുള്ള നേരത്തെ ഇതിക്ക് വെള്ളത്തിന് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിന് ആവശ്യമുള്ളതിന് പകരം നമ്മൾ ഈ ചോറ് ലേശത്ത് അരക്കുന്നുണ്ടല്ലോ സേമിയും കൂടി, അപ്പം നിങ്ങൾ കുറച്ച് ആ ചക്കരവെള്ളം പറഞ്ഞുണ്ട് അരച്ചാളേണ്ടേ. പിന്നെ ഞാൻ ഇതിക്ക് പാർന്ന് കൊടുക്കണത് എത്താന്ന് വെച്ചാൽ പാലാണ് കേട്ടോ, പൈപ്പാലാണ്. പൈപ്പാൽ ഒരു രണ്ട് ഗ്ലാസ് പാലുണ്ട്, രാവിലെ ഇവിടെ പാൽ വരും, അത് ഞാൻ കുറച്ച് ചായക്ക് വരും, ബാക്കിയുള്ളതാണ് ഇതിന് ബാക്കി ഇത് കുടിച്ച് ആരെങ്കിലുമൊക്കെ കുടിച്ചു. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് കുടിച്ചുകാണ്ട് തടിക്ക് കൊണമാകണം എന്നുള്ളൂ. അപ്പോൾ ഈ പായസത്തെ കണ്ട് പാർന്നാൽ വിചാരിച്ചാണ്ട് ഇതൊക്കെയാണ് മക്കളെ കുറച്ച് ഏലക്കായ പൊടിയൊക്കെ ഇട്ട് കിട്ടാം. പിന്നെ ഇനി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, ആ ഒരു അരിയും അരിൻ്റെ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇതട്ടാ ഏലക്കായ പൊടി ഇട്ടുകണം. പിന്നെ ഞാൻ ഇതിൽ കിട്ടുകൊടുക്കുന്നത് വെച്ചാൽ പഞ്ചാരയാണ്. പഞ്ചാര ഇപ്പം ഞങ്ങൾ പറഞ്ഞ ചക്കരകൊണ്ടുണ്ടാക്കുക, ചക്കര ഉണ്ടാക്കിയാൽ വേറെ രസമാണ്, പഞ്ചാര കൊണ്ടുണ്ടാക്കുമ്പോൾ വേറെ രസമാണ്, ചക്കരക്ക് ചക്കരൻ്റെ രസം. പിന്നെ ചക്കര ആകുമ്പോൾ തരാം നമുക്ക് എല്ലാവരും ഹെൽത്തി ആയിട്ട് കിട്ടും, അതാണുള്ള കോണം. അപ്പോൾ ചക്കര പഞ്ചാര ഞാൻ പഞ്ചാര ഒരു മുക്കാൽ ക്ലാസ് വരെ ഇട്ടിരുന്നു കേട്ടോ, മുക്കാൽ കപ്പ് വരെ. കാരണം ഇത് തിരേ നമ്മൾ മധുരം ഇടാത്തതുകൊണ്ടേ ഇനി നിങ്ങൾക്ക് മധുരം പായസത്തൊക്കെ ഉള്ള മധുരമൊക്കെ തന്നെ ഓരോരുത്തർക്കും ഓരോ തൃപ്തിയാണ്. ചിലവർക്ക് തോരം മധുരം വേണം, ചിലവർക്ക് വലിയൊരു മധുരം വേണം, പക്ഷേ പായസമൊക്കെ എപ്പോഴും മധുരം ഇട്ടുകാണ്ട് നല്ല മധുരത്തെ കുടിക്കുമ്പോഴാണ് പായസത്തിൻ്റെ രസം കിട്ടുക കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇനി നമ്മൾ ചായനെ കുടിച്ചുമ്പോൾ കുറച്ച് മധുരം കുറഞ്ഞാൽ പായസത്തെ മധുരം കുറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇത് നല്ലോണം ഇങ്ങനെ തിളപ്പിച്ചൊന്നും എടുക്കണില്ല, ഒന്നും ഇങ്ങോട്ട് ഒരു ഇള ഒരുവിധം തിളക്കാനാണ് ചൂടാക്കണുള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ചൂടാക്കിക്കാണ്ട് എടുത്ത് മാറ്റിയേക്കാണ്. ഇതൊക്കെയാണ് ഈ നല്ലോണം തിളക്കണം ചേട്ടാ, ഇതിപ്പോൾ തിളക്കാനായി വന്ന് ഇങ്ങനെ നിൽക്കണം. ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ പുകയൊക്കെ പോകണില്ലേ. പിന്നെ ഇതിക്ക് ഇനി ഞങ്ങൾ തിക്കാക്കാൻ വേണ്ടിയിട്ട് പൊടി കലക്കിപ്പോരെ അജാതി പരിപാടി ഒന്നും മാണ്ടട്ടെ. ഇത് ഇപ്പം തന്നെ അത്യാവശ്യം നല്ലോണം തിക്കായിക്കണേ, ഇനിയിപ്പോൾ ഇത് ചൂടാറുമ്പോൾ പ്രത്യേകിച്ച് ഒരു തിക്കാ കയറ്റാതിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തിളക്കാനായി കണ്ടി എടുത്ത് ചെയ്യാണ്ട് ഇനി ഇതൊന്ന് തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട് മക്കളെ, നല്ലൊരു മണം വരും ഇത് തൂമിച്ചാണ്ട് ഒഴിച്ചുമ്പോൾ. അപ്പോൾ ഞാൻ നെയ്ജിലാണ് തൂമിച്ചണത്, ഇനിയിപ്പോൾ നിങ്ങളിത് നെയ്ജില്ലേയും വെളിച്ചണേ അത്രത്തോളം ഓയിലെടുക്കണ്ട കേട്ടാ, ഓയിലെടുത്താൽ രസം കിട്ടും ചെണ്ണികളെ. അപ്പോൾ ഞാനേ വെളിച്ചെണ്ണ ഓയിൽ നെയ്യ് പാർന്നുകൊണ്ട് തട്ടി കുറച്ച് ചീരുള്ളി ഉണ്ട് നമ്മളെടുത്ത് അത് അരിഞ്ഞിട്ട് പിന്നെ നോക്കിയാണ് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല, തേങ്ങാക്കൊത്തും ഇട്ടിട്ടില്ല, മുന്തിരി മാത്രം ഇട്ടിട്ടുള്ളൂ. കാരണം അണ്ടിപ്പരിപ്പ് ഋതുവിന് കടിച്ചാൻ പറ്റില്ല, തേങ്ങാക്കൊത്തൂക്ക് കടിച്ചാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ട്. മുന്തിരിയൊക്കെ എത്ര കിട്ടിയാലും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എത്താറ് നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ മുന്തിരി മാത്രം ഇടണം, കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ടുകാണ്ടാണ് ഉണ്ടാക്കിയുള്ളൂ. അപ്പോഴാണ് ഇതിനൊരു നമുക്കൊരു ഇത് കിട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നല്ല പാകത്തിന് മധുരമൊക്കെ ആയിട്ട് ഞാൻ നാമച്ച് വയ്ക്കും, നല്ല രസമുണ്ട് ഇനിയാളെ. നമ്മൾ ഈ അടപ്പായസം ഉണ്ടല്ലോ, അടപ്പായസം ഒക്കെ അവിടെ നിൽക്കുള്ളൂ, അതിനാത്രം ചാതുണ്ട്, നല്ല മണമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ക്ഷമാന്ന് പറഞ്ഞില്ല ഇനിയാളെ, അത്രക്കും ഇത് ഇതില്ല. അപ്പം ഞാൻ എത്താറ് ക്ലാസ്സൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊന്നും കുടിച്ചാൻ പറ്റില്ല, കാരണം അത്രക്കും ചൂടുണ്ട്. അതിൻ്റെ മക്കളെ അങ്ങോട്ടൊക്കെയാണ്
നല്ലൊരു ഈ കാണാൻ ചോർക്കുള്ള പോലെ തന്നെ തന്നെയാണ് അത്. കുടിച്ചാലും നല്ല രസമാണ്, കഴിച്ചാൽ നല്ല ചൂടാണ് മക്കളെ ആ ഒരു ഇത്. അപ്പോളേ ഞങ്ങൾ പായസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ പെരുന്നാളൊക്കെല്ലാം വരുന്ന കുറച്ച് മട്ടയിരാണ്ട് ഉണ്ടാക്കി വെക്കേണ്ടിട്ടാണ്. നിങ്ങൾ ആദ്യം ഉണ്ടാക്കി കുടിച്ചു വെക്കണം, എന്നിട്ടാക്കെ പെരുന്നാക്കൊക്കെ. കാരണം എല്ലാവർക്കും ഓരോ ഇഷ്ടമാവില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തന്നെ ഫോളോ ചെയ്യട്ടാ. നല്ല രസമാണ് മക്കളെ, നല്ല രസം വെച്ചാൽ നല്ല രസം. ഈ കാണാൻ ചോർക്കുമ്പോൾ തന്നെ കുടിച്ചാൽ നല്ല രസമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം, വലിയ ചിലവൊന്നുമില്ല. കുറഞ്ഞ ചിലവുള്ള നിങ്ങൾക്ക് സെയിം ഇല്ലെങ്കിൽ ഇത് ഇതാളുണ്ട്. അതിന് പകരം കുറച്ച് റവ, റവയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സാബൂനരി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്നാണ് ഇട്ട് കണ്ടാൽ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ നല്ല രസമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തിയായി നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. വീഡിയോ തൃപ്തിയാണ്. വീഡിയോക്ക് തയ്യാറിൽ ലേക്കേജാ കുറിച്ച് നോക്കട്ടെ. ചൂടാണ് മക്കളെ, ചൂടാണ്. ഹൗഫ് ആരാ അതിന് മക്കളെ പേരും ചൂട് ഊതി കുടിച്ചാൻ പാടില്ല. അതെല്ലാം ഒന്ന് ഊതിയിക്കണ് പുള്ളി മക്കളെ, ചുണ്ട് പൊള്ളിയിക്കണേ. ഇനി മതിയാക്കണം. ഹൗ പെരിഞ്ചൂടാണ്. കൂടി പായസമല്ല ബസ്സിലൊക്കെ പറഞ്ഞൊക്കെ. ഞാൻ ഏതായാലും ഞാനിത് നിങ്ങൾക്ക് വിട്ടിട്ട് ബാക്കി കുടിച്ചട്ടെ. ഞങ്ങൾ ഉണ്ടാക്കി കൂടി നാപ്പോത്തിന് നിൻ്റെ ചൂടാറിയും ചെയ്തോട്ടെ. അപ്പോൾ ദാട്ടന്നെയാണ് നമ്മൾ അന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കിട്ട് തന്നെയാണ് ഈ വീഡിയോ. ഇത് നിങ്ങൾ അയച്ചു കൊടുക്കാതൊക്കെ ഇല്ലിട്ടാ. ഇമ്മാതിരി വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ വിടരുത്, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പം ഞമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ തന്നെയാണ്. അസ്സലാമു അലൈക്കും.